പാനൂർ സ്ഫോടനക്കേസിൽ അറസ്റ്റിലായവരിൽ ഡിവൈഎഫ്ഐ ഭാരവാഹികൾ ഉണ്ടെന്ന് സമ്മതിച്ച സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. തെറ്റുകാരെന്ന് തെളിഞ്ഞാൽ ഇവരെ ഡിവൈഎഫ്ഐ സംരക്ഷിക്കില്ല. പ്രദേശത്ത് ഓടിയെത്തിയ നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വിഷയത്തിൽ സംഘടനാതലത്തിൽ പരിശോധന നടത്തുമെന്നും വി കെ സനോജ് പറഞ്ഞു. പാനൂരെ സ്ഫോടനം നടന്ന ഘട്ടത്തിൽ തന്നെ വളരെ കൃത്യമായും ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. ആ സംഭവത്തിൽ ഡിവൈഎഫ്ഐ സംഘടനക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല, ഞങ്ങൾക്കൊരു പങ്കുമില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്ന വാർത്തകളിൽ ഡിവൈഎഫ്ഐയുടെ ചില പ്രാദേശിക പ്രവർത്തകരുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോൾ ആ പേര് പരാമർശിക്കപ്പെട്ട ആളുകൾ ആ സംഭവം നടന്ന സമയത്ത് അവിടെ എത്തപ്പെട്ട ആളുകളാണ്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലങ്ങനെ സംഭവങ്ങൾ നടന്നാൽ ആളുകൾ ഓടിക്കൂടും. അപ്പം അങ്ങനെ സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയിട്ടുള്ള ആളുകൾ ആ കൂട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ ആളുകളും ഉണ്ടായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അല്ല, പോലീസ് അന്വേഷണം നടത്താണ്. ആ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ പ്രാഥമികമായി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. ഇനിയിപ്പോൾ അവർക്കതിനകത്ത് പങ്കുണ്ടെങ്കിൽ അതിനെയൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കുന്ന നിലപാട് ഡിവൈഎഫ്ഐ സ്വീകരിക്കില്ല. അർജുൻ കല്യാണ വിവരങ്ങളുമായി. അർജുൻ, ഈ ബോംബ് നിർമ്മാണത്തിനിടയിൽ ഒരാൾ മരിക്കുകയും ബാക്കിയുള്ളവർക്ക് ഒന്ന് രണ്ട് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണ്. ഈ ബോംബ് നിർമ്മാണം ടെറസിൽ വെച്ച് രണ്ടുപേർ നടത്തുന്നു, ബാക്കിയുള്ളവർ താഴെയാണ് നിന്നത്, താഴെ നിന്ന് സാധനങ്ങൾ എത്തിക്കുകയാണ് പോലീസ് പറയുന്ന ഭാഷ്യം. അങ്ങനെ നിന്നവരാണോ ഇപ്പോൾ ഓടിയെത്തിയവരായി ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് പറയുന്നത്? പലർക്കും സംഘടനാ ഭാരവാഹിത്വമുണ്ട് എന്നുള്ള കാര്യം പുറത്തു വന്നു കഴിഞ്ഞു. സ്മൃതി, സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഭവം സ്ഫോടനം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരല്ല ഇവർ, അതായത് അതിനുശേഷം സ്ഫോടനം നടന്നതിന് ശേഷം ഈ സംഭവം അറിഞ്ഞ് അവിടത്തേക്ക് എത്തിയവരാണ് ഡിവൈഎഫ്ഐ നേതാക്കളായി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള വാദമാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉയർത്തുന്നത്. അറസ്റ്റിലായവരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരും അവിടെയുള്ള പ്രാദേശിക നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തകരുമുണ്ട് എന്നുള്ള കാര്യം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് സമ്മതിക്കുന്നുണ്ട്. അതിന് പുറമെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കെങ്കിലും, ഡിവൈഎഫ്ഐയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഒരു കാരണവശാലും ഡിവൈഎഫ്ഐ സ്വീകരിക്കില്ല എന്ന കാര്യമാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നടപടിയെടുക്കും. അതിനു പുറമെ ഇവർക്ക് നേരത്തെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഈ സംഭവത്തിൻ്റെ ഭാഗമായി രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഓടിയെത്തിയവരാണ് അതിൽ പ്രധാനമായും അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള ഡിവൈഎഫ്ഐ നേതാക്കൾ എന്ന് പറയുന്നവരുടെ പേരുകൾ. അത്തരത്തിൽ തന്നെയുള്ള പ്രതികരണം തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി നടത്തുന്നത്. ഈ സംഭവത്തിൻ്റെ ഭാഗമായി, സ്ഫോടനത്തിൻ്റെ ഭാഗമായോ ബോംബ് നിർമ്മാണത്തിൻ്റെ ഭാഗമായോ ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് ആർക്കും തന്നെ പങ്കില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ സംഭവത്തിന് ശേഷം ഓടിയെത്തിയവർ, അതായത് സ്ഫോടനം നടന്നതിന് ശേഷം എത്തിയവരാണ് ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ, അവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യമാണ് ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴും പോലീസിനെതിരെ അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കൃത്യമായ രീതിയിലുള്ള പ്രതികളെയല്ല എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ ഡിവൈഎഫ്ഐ നേതാക്കളുടെ പ്രതികരണമുണ്ട്. പക്ഷേ ആ കാര്യം ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നില്ല. പകരം അവർ പറയുന്നത് പോലീസ് കൃത്യമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നത്, ഇതിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ, അതായത് അടുത്ത ഘട്ടത്തിൽ കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുമെന്നുള്ള കാര്യം കൂടി ഡിവൈഎഫ്ഐ പ്രധാനമായും പറയുന്നു. ശരി അർജുൻ, സമാനമായ പ്രതികരണം നേരത്തെ MB ഗോവിന്ദൻ നടത്തുകയുണ്ടായി.